السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وافعلوا الخير لعلكم تفلحون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വേദിയിൽ ഉപവിഷ്ടരായ സദാതുക്കൾ, ഉലമാക്കൾ, പ്രാസ്ഥാനിക നായകർ, SSF സംസ്ഥാന, ജില്ലാ, ഡിവിഷൻ, സെക്ടർ, യൂണിറ്റ് സാരഥികൾ, മത്സരാർത്ഥികൾ, വിശിഷ്യ വിജയികൾ, അൽഹംദുലില്ലാ, കാൽനൂറ്റാണ്ട് മുമ്പ് വളരെ ചെറുതായി തുടങ്ങിയ SSFൻ്റെ സാഹിത്യോത്സവ് ഇന്ന് പരിചയപ്പെടുത്തലുകൾക്ക് അതീതമായി വിവാദങ്ങളുടെയോ പ്രശ്നങ്ങളുടെയോ കണിക തൊട്ടു തീണ്ടാതെ നന്മകളിലേക്കും ഗുണങ്ങളിലേക്കും രാജ്യസ്നേഹത്തിലേക്ക് ആത്മീയതയിലേക്ക് കുടുംബ പ്രതിബദ്ധതയിലേക്ക് സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് ലക്ഷക്കണക്കിന് മനസ്സുകളെ അടുപ്പിക്കുന്ന ഒരു സംരംഭമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് 125 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ പകുതിയിലേറെയും യുവാക്കളാണ് എന്ന വസ്തുത എല്ലാവർക്കും അറിയാം. അതിൽ പലരും അശ്ലീലങ്ങളിലും അനാശാസ പ്രവർത്തനങ്ങളിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പല അനിഷ്ട സംഭവങ്ങൾക്കിരയായ വാർത്തകളാണ് ദിനം പ്രതി കാണാനും കേൾക്കാനും കഴിയുന്നത്. ഇതിൻ്റെയൊക്കെയും യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു എൻഗേജ്മെൻറ്റിലല്ല എങ്കിൽ അവനിക്ക് യുവത്വവും ഐശ്വര്യവും ഒടിവും ഉണ്ടാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഫസാദിന് ഷബാബ്, ഫറാഖ്, റിന ഈ മൂന്ന് കാര്യങ്ങളുണ്ടായാൽ ഏതൊരു മനുഷ്യനും മതബോധമില്ല എങ്കിൽ നശിക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് SSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്തിന് ഉപകരിക്കുന്ന കുറേ രാജ്യസ്നേഹികളെ രാജ്യത്തിന് വേണ്ടി സർവസ്വം സമർപ്പിക്കാൻ സന്നദ്ധരാകുന്ന രാജ്യത്തിൻ്റെ നന്മക്ക്, കുടുംബത്തിൻ്റെ മുന്നേറ്റത്തിന്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന ഒരു ഉത്തമ സമൂഹത്തെ വാർത്തിയെടുക്കുന്നതിന് ആവശ്യമായ എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെയും വിത്ത് ഇവിടെ നിന്ന് പാകി വെള്ളവും വളവും ചേർത്ത് അവരെ ഉന്നത പൗരന്മാരാക്കി മാറ്റിയെടുക്കുന്ന മഹത്തായൊരു സംരംഭമാണ് SSF സാഹിത്യോത്സവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിൽ 41 ലക്ഷത്തിലേറെ ജനങ്ങൾ താമസിക്കുമ്പോൾ മലപ്പുറം ജില്ല ഈസ്റ്റ് വെസ്റ്റ് എന്ന് രണ്ടായി ഭാഗിച്ച് അതിൽ വെസ്റ്റ് ജില്ലയുടെ ഒരു സാഹിത്യോത്സവ് മാത്രമാണ്. ഇൻഷാ അള്ളാ വരുന്ന
ആഗസ്റ്റ് 25-26 തീയതികളിൽ ധർമ്മപുരിയിൽ വളരെ വിപുലമായി SSFൻ്റെ സംസ്ഥാന സാഹിത്യോത്സവ് നടക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളൊക്കെയും വിജയം, ഇതൊരു സ്വാശ്രത വിജയം അല്ല, ഈ പരാജയം ഒരു സ്വാശ്രത പരാജയം അല്ല. നമ്മുടെ വിശിഷ്ടാതിഥി ആയ SSFൻ്റെ സാഹിത്യോത്സവിൽ സ്ഥിരം സാന്നിധ്യം കൊണ്ട് എപ്പോഴും അനുഗ്രഹിക്കാറുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ അവറുകൾ സദസ്സിലേക്ക് കടന്നു വരുന്നു. എല്ലാവിധ സന്തോഷവും പ്രിയപ്പെട്ട മന്ത്രി അവൾക്ക് അറിയിക്കുക. ഇവിടുത്തെ വിജയം ഒരന്തിമ വിജയമല്ല, ഇവിടുത്തെ പരാജയം ഒരന്തിമ പരാജയവുമല്ല. ഇത് അന്തിമ പരാജയ വിജയമായി കണ്ട് പരാജിതർ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം ഇവർ സ്റ്റേറ്റ് പ്രതിഭകളായി പരാജിതർക്ക് മാറാൻ കഴിയും എന്നതാണ് നമ്മുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇനിയും ഇതിൽ നിന്നുൾക്കൊണ്ട് വളരെ സജീവമാവണം, മുന്നേറണം എന്നു മാത്രം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, ഇന്ന് ആക്സിഡൻ്റ് വാർത്തകൾ വളരെ വളരെ കൂടിക്കൂടി വരികയാണ്. ഈ ഒരാഴ്ചയിൽ നമ്മുടെ 5 പ്രവർത്തകർ ആക്സിഡൻ്റായി മരിച്ചത്, നമ്മുടെ പരിസരത്ത് അഹമ്മദുൽ കബീർ, അതുപോലെ തന്നെ കൂടെയുണ്ടായിരുന്ന ഇർഫാൻ, മഹ്മൂദ് അഹ്സനി, സവാദ്, അബ്ദുർ റൌഫ് മുസ്ലിയാർ, 5 ഈ ആഴ്ചയിലാണ് SSFൻ്റെ പ്രവർത്തകർ മരണപ്പെട്ടത്. റബ്ബെ അവരൊക്കെയും ഖബറിനി സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടുകൂടെ മിനിയാന്ന് ഇതേ വേദിയിൽ ഉണർത്തിയ പോലെ ഇനിയൊരു അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മുടെ പ്രവർത്തകർ, ഞാൻ ട്രാഫിക് നിയമം ലംഘിച്ച് ഒരിക്കലും വാഹനം ഓടിക്കില്ല, ഞാൻ ഒരിക്കലും എൻ്റെ വാഹനം കൊണ്ട് ഒരാൾക്കും ഒരു പരിക്കും പറ്റാൻ പാടില്ല, എൻ്റെ ജീവനേക്കാൾ വലുതായി മറ്റൊന്നും വലുതെനിക്കില്ല, അത് സംരക്ഷിക്കലാണ് എൻ്റെ ബാധ്യത എന്ന് എല്ലാവരും മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും ആക്സിഡൻ്റ് നടക്കുന്നത് ഇന്ത്യയിലാണെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നും കേരളത്തിൽ കൂടുതലും 15-ൻ്റെയും 35-ൻ്റെയും ഇടയിലുള്ള യുവാക്കൾ ബൈക്ക് ആക്സിഡൻ്റിലാണ് എന്ന വസ്തുത നിങ്ങൾ ഓർക്കണം എന്ന് മനസ്സിലാക്കി. ഒരിക്കലും ഞാൻ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയില്ല, ഓവർലോഡുമായി യാത്ര ചെയ്യുകയില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ഖുർആൻ്റെ പ്രഖ്യാപനം, മൻ ഖതല നഫ്സൻ ഫകഅന്നമാ ഖതല നാസ ജമീഅ, വല്ലവരും വല്ല ജീവനെയും കൊന്നുകളഞ്ഞാൽ, തൻ്റെ ബൈക്ക് വല്ലവരിലും തട്ടി വല്ലവർക്കും പരിക്ക് പറ്റിയാൽ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്ന കുറ്റം വഹിക്കേണ്ടി വരും, താൻ ആ പാപത്തിനൊരിക്കലും വിധേയനാകരുത് എന്ന് മനസ്സിലാക്കി എല്ലാവരും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന ഉണർത്തലോടുകൂടെ നിങ്ങളെല്ലാവരെയും വൈസര്യം 27, 28, 29, 30 തീയതികൾ, ഇനി കേവലം 18 ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്, നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രചാരകരും പ്രവർത്തകരും ആവണമെന്നുണർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് സമാപന സമ്മേളനം പ്രൗഢമായി ഉദ്ഘാടനം നിർവഹിച്ച കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ അവർക്ക്